അവസാന ഇസ്രയേൽ സൈനികൻ ഗാസ വിടാതെ പോരാട്ടം അവസാനിപ്പിക്കലായെന്ന് ഹമാസ് ഇഹസിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ച ഹമാസ് പുതിയ നേതാവിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വടക്കൻ ഗാസയിലും ലബനാനിലും ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രയേൽ ഇഹസിൻവാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് കരുതേണ്ടയില്ലെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേതാക്കളെ മുമ്പും കൊല ചെയ്ത സമയത്തും വിമോചന പ്രസ്ഥാനം കൂടുതൽ ശക്തി സംരംഭിക്കുകയായിരുന്നുവെന്ന കാര്യം മറക്കരുത് എന്നും ഹമാസ് മുതിർന്ന നേതാവ് ബാസിം നയിം പറഞ്ഞു രക്തസാക്ഷിത്വം വരിച്ച നേതാക്കൾ അധിനിവേശത്തിനെതിരായ പോരാട്ടം ശക്തമായി തുടരാൻ തലമുറകൾക്ക് പ്രചോദനമായി മാറിയതാണ് അനുഭവമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണം അവസാനിപ്പിച്ച സൈന്യം പൂർണ്ണമായും വിടുന്നതുവരെ ബന്ധികളുടെ മോചനം നടപ്പില്ലെന്നും ഹമാസ് അറിയിച്ചു അതേസമയം സിൻവാറിനെ കൊലപ്പെടുത്തിയതോടെ ഹമാസിനെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞതായും കൂടുതൽ ശക്തമായ ആക്രമണം തുടരുമെന്നുമാണ് നെതന്യാഹ ഉൾപ്പെടെ ഇസ്രേൽ നേതാക്കൾ പ്രതികരിച്ചത് ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയ ഇസ്രേൽ നീക്കത്തെ അഭിനന്ദിച്ച അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഗാസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള മികച്ച അവസരമാണ് എന്നും അഭിപ്രായപ്പെട്ടു ഇഹസിൻവാറിന്റെ വിയോഗത്തിൽ ഹതഹ ഉൾപ്പെടെ പലസ്തീൻ കൂട്ടായ്മകളും ഇറാനും ഹിസ്ബുള്ളയും അനുശോചിച്ചിട്ടുണ്ട് യമനിൽ പതിനായിരങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങി ഇഹസൻവാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകം മുസ്ലിം സമൂഹത്തോട് ഹമാസ് അഭ്യർത്ഥിച്ചു ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങിയെന്ന് പ്രഖ്യാപിച്ച ലബനിലെ ഹിസ്ബുളയും രംഗത്തെത്തി തങ്ങളുടെ പോരാളികൾ പുതിയതരം ഗൈഡഡ് മിസൈലുകളും ബോംബുകൾ വഹിക്കുന്ന ഡ്രോണുകളും ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയതായും ഹിസ്ബുൾ അറിയിച്ചു ഒരാഴ്ചയ്ക്കിടെ പത്ത് ഇസ്രേൽ സൈനികരെ കൊലപ്പെടുത്തിയതായും നിരവധി സൈനിക ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുൾ അറിയിച്ചു ഇസ്രയേലിലെ ആക്രയിലും ഹൈഫയിലും ഇന്നലെ ഹിസ്ബുള്ളയുടെ നിരവധി റോക്കറ്റുകൾ പതിച്ചു അതേസമയം വടക്കൻ ഗാസയിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുന്നു ഇന്നലെ മാത്രം മുപ്പത്തിനാലു പേരാണ് കൊല്ലപ്പെട്ടത് ജബാലിയ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേരാണ് മരിച്ചത് പ്രദേശത്തെ സ്ഥിതിഗതികൾ അത്യന്തം ആശങ്കാ െന്ന് യുഎൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഗാസയിലും ലെബനാനിലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇസ്രയേലിനെതിരെ നിലപാട് കടുപ്പിച്ച് ഇറ്റലി രംഗത്തെത്തി ഇസ്രയേലിനെതിരെ സമ്പൂർണ്ണ ആയുധ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യം പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇറ്റാലിയൻ സെനറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതിയും തടഞ്ഞതായി അവർ വ്യക്തമാക്കി സെനറ്റിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തി വിവരം മെലോണി അറിയിച്ചതെന്ന് ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രേൽ ആക്രമണം ആരംഭിച്ചത് തൊട്ടുതന്നെ ഇസ്രയേലിലേക്കുള്ള പുതിയ കയറ്റുമതി ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നതായും അവർ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന കരാറുകളൊന്നും നടപ്പാക്കിയിട്ടില്ല എന്നും ജോർജിയ മെലോണി അറിയിച്ചു ആയുധ കയറ്റുമതിക്ക് അംഗീകാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട വിഭാഗമാണ് കൈകാര്യം ചെയ്തതെന്നും അവർ സൂചിപ്പിച്ചു നിലവിലെല്ലാ ആയുധ ഇടപാടും തടഞ്ഞിരിക്കുകയാണ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികൾ സ്വീകരിച്ച നിലപാടിലും കടുത്ത സമീപനമാണ് തന്റെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ലബനനിലെ യു എൻ ദൌത്യ സേനയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തെയും ജോർജിയ മെലോണി കടുത്ത ഭാഷയിലാണ് അപല ലഭിച്ചത് ആളപായമോ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും യൂനിഫിനെതിരായ ഇസ്രയേൽ ആക്രമണം അംഗീകരിക്കാനാകില്ല എന്നാണ് അവർ പ്രതികരിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് ലബനനിലെ യുനിഫിൽ സേനയുടെ താവളങ്ങൾ ഇസ്രേൽ ആക്രമണം നടത്തിയിരുന്നു നൂറുകണക്കിന് ഇറ്റാലിയൻ സൈനികർ സേവനം ചെയ്യുന്ന മേഖലയിലായിരുന്നു ആക്രമണം ഇതിനെതിരെ ഇറ്റലി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് റോമിലുള്ള ഇസ്രായേൽ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ഇറ്റാലിയൻ പ്രതിപക്ഷ നേതാവും ഫൈവ് സ്റ്റാർ മൂവ്മെന്റ് നേതാവുമായ യുസെപ്പാക് കൊണ്ടേയും നേരത്തെ ഇസ്രേലിനെതിരെ ആയുധ ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിരുന്നുമുദി